ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കെ ടെക് നയൻറ്റി നയൻ അപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് എല്ലാവരും അത് ശ്രദ്ധിച്ചാണ് നമ്മുടെ ലോഗോയും എല്ലാ സംഭവങ്ങളും മാറ്റിയിട്ടുണ്ട് കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടാണ് നമ്മൾ മാറ്റിയത് പിന്നെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോസ് സെവനില് എങ്ങനെ മൈക്രോസോഫ്റ്റ് സ്റ്റോർ അതായത് വിൻഡോസ് ടെന്നിൽ കിട്ടുന്ന മൈക്രോസോഫ്റ്റ് സ്റ്റോർ എങ്ങനെ കയറ്റണം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണണം എന്നാലേ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു ബ്രൗസറാണ് ഞാനിവിടെ ഇപ്പോൾ ക്രോം ബ്രൗസറാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ക്രോം ബ്രൗസറിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ന്യൂ ടാബിൽ നമ്മൾ സെർച്ച് ബാറിൽ മൈക്രോസോഫ്റ്റ് സ്റ്റോ മൈക്രോസോഫ്റ്റ് സ്റ്റോറിന്ന് സെർച്ച് ചെയ്യണം മൈക്രോസോഫ്റ്റ് സ്റ്റോർ എന്ന് സെർച്ച് ചെയ്യണം എം ഐ സി ആർ ഒ എസ് ഒ എഫ് ടി മൈക്രോസോഫ്റ്റ് സ്റ്റോർ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റർ കൊടുക്കുക അതായത് സെർച്ച് നെക്കുക സെർച്ച് നില്ക്കുമ്പം നമുക്ക് മൈക്രോസോഫ്റ്റ് നമുക്ക് അടുത്തൊരു പേജിലേക്ക് പോവും അതിനകത്ത് വിൻഡോസ് ആപ്പ് മൈക്രോസോഫ്റ്റ് സ്റ്റോർ എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാൻ പറ്റും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ ലിങ്കാണ് അല്ലാതെ വേറെ ലിങ്കല്ല വിൻഡോസ് ആപ്പ് മൈക്രോസോഫ്റ്റ് സ്റ്റോറിന് തന്നെയാണ് കിടക്കുന്നത് അതീ ക്ലിക്ക് ചെയ്യണം അതീ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്കാണെങ്കിൽ വേറൊരു പേജ് ഓപ്പൺ ആവും അതായത് നമ്മുടെ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൻ്റെ പേജ് ഓപ്പൺ ആവും എല്ലാവരും ശ്രദ്ധിക്കാം മൈക്രോസോഫ്റ്റ് സ്റ്റോറ് നമുക്കിവിടെ ഓപ്പൺ ആയിരിക്കുകയാണ് ഇനി നമുക്കിനകത്ത് എന്തോ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം ഈ മൈക്രോസോഫ്റ്റിനകത്ത് സ്റ്റോറിനകത്തുള്ള ഏത് ആപ്ലിക്കേഷൻസ് വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഞാനിപ്പോൾ താഴോട്ട് കാണിച്ചു തരാം ഇൻസ്റ്റാഗ്രാം ഉണ്ട് വാട്സപ്പ് ഉണ്ട് എം എക്സ് പ്ലെയർ ഉണ്ട് ക്രോം ഉണ്ട് ഗൂഗിൾ ക്രോം ഉണ്ട് പിന്നെ അല്ലാതെ കുറേ ആപ്സ് ഉണ്ട് ഇനിയിപ്പോൾ ഞാൻ ഗെയിം നിങ്ങൾക്ക് ഗെയിംസ് വേണമെങ്കിലാണെങ്കിൽ സെർച്ച് പോയിട്ട് സെർച്ച് ബാറി ഞെക്കിയിട്ട് കാർ ഗെയിംസ് അല്ല പോട്ട് കാൾ ഓഫ് ഡ്യൂട്ടി നമുക്ക് അടിച്ചു കൊടുക്കാം ലേറ്റസ്റ്റ് ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ടല്ലോ നമ്മുടെ എന്താ പറയുന്നത് വാൻ ഗാർഡെന്ന് പറഞ്ഞിട്ട് അത് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം നമുക്കൊന്ന് സെർച്ച് ചെയ്യാം കാൾ ഓഫ് ഡ്യൂട്ടി വാൻ ഗാർഡ് എന്നാണ് അതിൻ്റെ പേര് അത് നമുക്കിപ്പോൾ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ അവൈലബിൾ ആണ് പ്രീ ഓർഡർ ചെയ്യണം നമ്മുടെ എന്താ പറയുക പബ്ജി റിലീസ് അതിൻ്റെ കൂട്ട് തന്നെ പ്രീ ഓർഡർ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഇന്ന താഴോട്ട് പോയാലും അതിൻ്റെ ഇൻഫർമേഷനെല്ലാം കിട്ടുന്നതായിരിക്കും അഡീഷണൽ ഇൻഫർമേഷനും ഏത് ഏത് കാറ്റഗറി പെട്ടതാണെന്നും എല്ലാ ഇൻഫർമേഷനും എത്ര എം ബി ആണെന്ന് ജി ബി ആണെന്ന് കിട്ടുന്നതായിരിക്കും അതിനുമ്പ് ഇത് നമുക്ക് അല്ലാതെ സെർച്ച് ചെയ്യാതെ തന്നെ എങ്ങനെ കിട്ടുമെന്ന് കൂടി പറയാം നിങ്ങളാണെങ്കിൽ അത് ഇപ്പുറത്തെ ഒരു സ്റ്റാർ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സ്റ്റാർ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം അവിടുത്തെ സ്റ്റാർ ബട്ടൺ കാണും ആ സ്റ്റാർ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം എന്നിട്ട് അന്നിട്ട് ബ്രൗസർ ഇപ്പം ബുക്ക് മാർക്കിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഡൺ അടിക്കണം എന്നിട്ട് നിങ്ങൾ അടുത്തൊരു ന്യൂ ടാബിൽ പോകണം ന്യൂ ടാബിൽ പോകുമ്പം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഇവിടെ ഞാൻ സേവ് ചെയ്തിട്ട് പോയി സോറി ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം അത് ഞാനിവിടെ അതർ ബുക്ക് മാർക്ക് ലാൻസ് ചെയ്തത് അത് ബുക്ക് സേവ് ചെയ്തു ഇപ്പോൾ കണ്ടുകൊള്ളുക വിൻഡോസ് ആപ്പ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അത് വിൻഡോസ് ആപ്പ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അതേ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റായിട്ട് മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ കയറാൻ പറ്റുന്നതാണ് കണ്ടോ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ നമുക്ക് അല്ലാതെ തന്നെ ഡയറക്റ്റ് കയറാൻ പറ്റുന്നതാണ് ഹോം പേജിലും നമ്മൾ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൻ്റെ ഹോം പേജിലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതുവഴി ഡയറക്റ്റ് കയറി അപ്പം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ബെല്ലൈക്കും കാണും അത് നിങ്ങൾ അമർത്തിയാൽ ഞാൻ ഏത് വീഡിയോ ആയാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് തന്നെയായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ